السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، വിശ്വാസിയുടെ മനതാരിൽ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആമോദത്തിൻ്റെയും സുന്ദരമായ ദിനങ്ങളാണ് വിശുദ്ധ റമദാൻ സമ്മാനിക്കുന്നത്. വിശ്വാസിയുടെ വസന്തോത്സവമാണല്ലോ വിശുദ്ധ റമദാൻ. ബുദ്ധിയുള്ളവർ, ചിന്തയുള്ളവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. അതിൻ്റെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള ആവേശവും താൽപ്പര്യവും വിശ്വാസികൾ പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ജീവിതം വളരെ ഹ്രസ്വമാണ്. ഒരു മഹാരഥന്മാർ പഠിപ്പിക്കുന്നതായി കാണാം, ഒരു ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള വളരെ ചുരുങ്ങിയ ഒരു ജീവിതമാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയത്ത് ഈ ഒരു സൽക്കർമ്മം ചെയ്യൽ വലിയ പുണ്യമുള്ളതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിശാചിൻ്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഒരു ബാങ്കിൻ്റെ വചനങ്ങൾ സാധിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി കാണാം. ഏതായിരുന്നാലും ഒരു കുഞ്ഞ് ജനിച്ചാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മളുടെ മയ്യത്ത് നിസ്കരിക്കാറുണ്ട്. മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ബാങ്കും ഇഖാമത്തും കൊടുക്കാറില്ല. കാരണമെന്തേ? ബാങ്കും ഇഖാമത്തും നാം ജനിക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ബാങ്കും ഇഖാമത്തും കൊടുക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരു ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള ഹ്രസ്വമായൊരു സമയമാണ്, ഒരു ജീവിതമാണ് മനുഷ്യന് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഈ സമയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അവൻ്റെ അജണ്ട നിർണയിക്കുകയും ചെയ്ത് സുഹൃതകർമ്മങ്ങളെക്കൊണ്ട് ധന്യമാക്കി സ്രഷ്ടാവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണല്ലോ യുവത്വം എന്ന് പറയുന്നത്. നമ്മൾ ചരിത്രത്തിൽ പറയുന്നതായി കാണാം, അല്ലെങ്കിൽ പഠനങ്ങളിൽ പറയുന്നതായി കാണാം. ഉദയസൂര്യനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അസ്തമയ സൂര്യനെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. ആ ഉദയസൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ജ്വാലയും അസ്തമിക്കുമ്പോഴുണ്ടാകുന്ന ജ്വാലയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. എന്നാൽ ഏറ്റവും നട്ടുച്ച സമയത്തെക്കുറിച്ച് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്, ഉച്ച സമയത്തുള്ള ആ സൂര്യൻ്റെ ചൂടും ശക്തിയും ഉശിരുമാണ് ഒരു യുവത്വത്തെക്കുറിച്ച് ചരിത്രത്തിൽ പരിചയപ്പെടുത്താറുള്ളത്. ശക്തമായ ചൂട് ഏതിനെയും ഉരുക്കിക്കളയാൻ മാത്രമുള്ള, അല്ലെങ്കിൽ ആ ശക്തമായ ചൂടിൽ ഉദിച്ചു നിൽക്കുന്നൊരു സാഹചര്യം, ആ സൂര്യനെക്കോടുള്ള ഉപമയാണ് യുവത്വത്തെക്കുറിച്ച് ഉപമിക്കുന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ തീൻമരത്തെക്കുറിച്ച്, ഒലീവ് മരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വത്തീനി, തീൻമരത്തെക്കുറിച്ച് സത്യം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. എന്താണ് ഒലീവ് മരത്തിൻ്റെ പ്രത്യേകത? അതൊരു ഹരിത, നിത്യഹരിത വൃക്ഷമാണ് ഒലീവ് മരം. നിത്യഹരിത വൃക്ഷമാണ് ഒലീവ് മരം. അത് എത്ര ശക്തമായ കാറ്റുണ്ടായാലും, എത്ര ശക്തമായ ചൂടിലും അതിശക്തമായ തണുപ്പിലും തളരാതെ, വാടാതെ, ഉണങ്ങാതെ ശക്തമായി നിലനിൽക്കുന്നൊരു രംഗമാണ് ഒലീവ് മരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒലീവ് മരം ഏതെല്ലാം കാലാവസ്ഥകളെയും പ്രതിരോധിക്കാനും പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ നിവർന്നു നിൽക്കാനുമുള്ള ശേഷി ഒലീവ് മരത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു സാഹചര്യമാണ് യുവത്വത്തെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നേറാനുള്ള ത്രാണിയും പ്രാപ്തിയും ശേഷിയും ക്ഷേമുഷിയും
യുവത്വത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യുവത്വത്തിന് വലിയ ബഹുമതിയോടുകൂടെയും വലിയ പ്രാധാന്യത്തോടുകൂടെയും മഹത്വത്തോടുകൂടിയും വിശുദ്ധ ഇസ്ലാം കാണുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് യുവത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, യുവസമൂഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അശ്ലീല ആഭാസങ്ങളിൽ അഭിരമിക്കുന്ന സ്ക്രീൻ അഡിക്ഷൻ്റെയും സോഷ്യൽ മീഡിയയിലും മാത്രം തലകുത്തി ജീവിതം സമയവും കൊന്നുകളയുന്നൊരു സമൂഹമായി യുവസമൂഹത്തെ പരിചയപ്പെടുത്താറുണ്ട്. പലപ്പോഴും യുവാക്കളെക്കുറിച്ച് അവരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മോശമായൊരു സമൂഹമായി ചിത്രീകരിക്കുന്നൊരു സാഹചര്യം, ഇന്ന് സർക്കാർ തലങ്ങളിലും ഒരു പൊതുബോധം അങ്ങനെ സൃഷ്ടിക്കുന്നൊരു സാഹചര്യം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ ഗതിവിഗതികൾ മാറ്റുന്നതിൽ, ഈ ലോകത്തിൽ മാറ്റത്തിൻ്റെ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ യുവസമൂഹത്തിൻ്റെ പങ്ക് നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വളർന്നു വരുന്ന യുവസമൂഹത്തിന് കൃത്യമായ അജണ്ട നിശ്ചയിച്ചു കൊടുക്കാൻ, അവരുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇസ്ലാം കൃത്യമായി ശ്രമം നടത്തുന്നതായി കാണാൻ സാധിക്കും. സമസ്ത കേരള സുന്നി യുവജന സംഘം, SYS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ യുവസമൂഹത്തെ കൃത്യമായി അവരുടെ ആ ഊർജവും അവരുടെ സമയവും കൃത്യമായി നന്മയുടെ വഴിയിൽ ചെലവഴിക്കാനുള്ള പ്രചോദനവും പ്രേരണയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് യുവസമൂഹം ഇസ്ലാം എപ്പോഴും ബഹുമതിയോടുകൂടെയും പ്രാധാന്യത്തോടുകൂടെയും കാണുന്നതായി നമുക്ക് കാണാം. നോക്കൂ, നിങ്ങൾ ലോകത്ത് അവതരിച്ച മുഴുവൻ പ്രവാചകന്മാർക്കും നുബൂവത്ത് പ്രവാചകത്വം ലഭിച്ചിട്ടുള്ളത് അവരുടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള, യുവത്വത്തിൻ്റെ തുടിപ്പുള്ള സമയത്തായിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു ആരാധന ചെയ്യുന്ന യുവാവ്, ആ ആരാധന ചെയ്യുന്ന യുവാവിൻ്റെ പ്രാധാന്യവും മഹത്വവും ഇസ്ലാം പഠിപ്പിക്കുന്നതായി കാണാം. എല്ലാ തെറ്റുകളിലേക്കും പോകാനുള്ള സാഹചര്യവും അവൻ്റെ ചിന്തകളും അവൻ്റെ ദൈക്ഷണികമായ ഭാവങ്ങളുമൊക്കെ തെറ്റുകളിലേക്ക് പോകാൻ അവൻ്റെ ശരീരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം യുവാവായിരിക്കുന്ന സമയമാണല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അവൻ്റെ വികാര തള്ളിച്ചകൾ കൂടുതലുള്ളൊരു സമയവും എന്തും അക്രമത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നന്മകളും സുഹൃത്തുക്കളും ചെയ്യാനും അവൻ്റെ ശരീരത്തെ പരുവപ്പെടുത്തി സമൂഹത്തിൻ്റെ നന്മയിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തിന് അവൻ്റെ ആരാധനകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു. ഏതിനേക്കാൾ വാർദ്ധക്യമുള്ള സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ആ യുവാവായിരിക്കുന്ന സമയത്ത്, യുവത്വമുള്ള പ്രസരിപ്പുള്ള സമയത്ത് ചെയ്യുന്ന ആരാധനകൾക്കാണ് ഏറ്റവും കൂടുതൽ പുണ്യമുള്ളതെന്ന് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അർശിൻ്റെ തണൽ ലഭിക്കുന്ന, സൂര്യൻ ഒരു ചാൻമേലെ കത്തിജ്വലിച്ചു നിൽക്കുന്ന മഹ്ശറാവൻ സഭയെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതായി കാണാം. ആ സമയത്ത് 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ ലഭിക്കുന്നതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു വിഭാഗം ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിൻ്റെ ആരാധനയിലായി, അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പ്രീതിയിലുമായി ഇബാദത്തു ചെയ്ത, ആരാധന ചെയ്ത യുവാവിനാണ് അർശിൻ്റെ തണൽ ലഭിക്കുന്നതെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിന് വലിയ ബഹുമതിയും പ്രാധാന്യവും ഇസ്ലാം കൽപ്പിക്കുകയാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്നതാണ് യുവാവായിരിക്കുക അല്ലെങ്കിൽ യുവതിയായിരിക്കുക എന്നുള്ളൊരു സമയം. ആ സമയത്ത് നേടിയെടുത്തതേ, ആ സമയത്തുണ്ടാക്കിയതേ പിന്നീട് നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ എന്നൊരു ബോധം ഏതൊരു യുവാവിൻ്റെയും മനസ്സിൽ എപ്പോഴും അലറ്റിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി നന്മയുടെ പ്രസരണത്തിനും പ്രചരണത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടി
ചെലവഴിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവൻ്റെ അടയാളപ്പെടുത്തലുകൾ എന്നും അവനെ സ്മരിക്കുന്നൊരു തലത്തിലേക്ക് അവൻ്റെ ജീവിതം കൊണ്ടു ചെന്നെത്തിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇന്നും സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ യുവാവായിരിക്കുന്ന സമയത്ത് അവിടുന്ന് ചെയ്ത നന്മകൾ എന്നും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധം നടക്കുന്നൊരു സമയത്തൊരു സംഭവം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ബദർ യുദ്ധം നടക്കാൻ വേണ്ടി അണിയൊപ്പിച്ച് നിൽക്കുന്ന ആ സ്വഹാബികളോട്, ആ യോദ്ധാക്കളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപദേശം നൽകുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വൽ അർളു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. സൂറത്ത് ആലു ഇംറാനിലെ ഈ പ്രസക്തമായ സൂക്തം ഓതിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളോട് ഉപദേശം നടത്തുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, ഓ സമൂഹമേ, ഓ സ്വഹാബത്തെ, നിങ്ങൾ വേഗം വരിക. ഇലാ മഗ്ഫിറത്തിൻ, റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ, അതുപോലെ തന്നെ സ്വർഗത്തിലേക്കും നിങ്ങൾ വരിക. അർളുഹസ് സമാവാത്തു വൽ അർളു, എന്താണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത? സ്വർഗത്തെ വിശദീകരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ളതാണ് സ്വർഗം. ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വരിക. ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, അത് തഖ്വ ചെയ്യുന്ന, ഭയഭക്തിയുള്ള, സൂക്ഷ്മതയുള്ളവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സ്വർഗമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ ഈ സൂക്തം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളോട് ഓതിക്കേൾപ്പിച്ചപ്പോൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി, വളരെ ആവേശത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ബഹിൻ ബഹിൻ യാ റസൂലല്ലാ, നബിയേ, മദി മദി നബിയേ, മദി മദി എൻ്റെ നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി നിനക്ക്, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഉന്മാദമത്തനായി വലിയ ആവേശത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ നബിയെ, ആകാശഭൂമികളേക്കാൾ വിശാലതയുള്ള സ്വർഗമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുന്നുണ്ട്, നഅം യാ ഉമൈർ, അതെ ഉമൈറെ, ആകാശഭൂമികളേക്കാൾ വിശാലതയുള്ള സ്വർഗം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കരുതിയിരുന്ന കാരക്കപ്പൊതി എടുക്കുകയാണ്. ആ കാരക്കയിൽ നിന്ന് അല്പം എടുത്ത് ഭക്ഷിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഇത്തപ്പഴം കഴിച്ചു തീർക്കാൻ ഇനി ഒരുപാട് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്തപ്പഴം ഞാൻ കഴിക്കുന്നത് നിർത്തുകയാണ്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും സജീവമായി പോരാടുകയും ഷഹീദാവുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഹുമാം ഇബ്നു ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദായ 14 പേരിൽ വളരെ പ്രസിദ്ധനായൊരു മഹാനാണ് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ യുവത്വകാലം ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവൻ പോലും സമർപ്പിച്ച് വിശുദ്ധ ദീനിൻ്റെ മുന്നേറ്റ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും അത്തരത്തിലുള്ളൊരു അടയാളപ്പെടുത്തലുകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് നൽകിയ സമയങ്ങൾ നല്ല നല്ല ചിന്തകളിലൂടെ, നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്ത് സമൂഹത്തിൻ്റെ സേവന മേഖലകളിൽ നിറസാന്നിധ്യമായി മാറാൻ, നന്മയുടെ പൂമരങ്ങളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? അതിനുള്ള അവസരങ്ങളാണ് വിശുദ്ധ റമദാൻ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ പരുവപ്പെടുത്തുകയും പാകപ്പെടുത്തിയെടുക്കുകയും കൂടുതൽ ഊർജ്ജസ്വലതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനും റമദാനു ശരീഫ് നമുക്ക് കാരണമായിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ,
നമുക്ക് കൂടുതൽ സുഹൃതകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എത്രയോ അവസരങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ യുവ ഊർജത്തെ നമുക്ക് രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, രാജ്യത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കൂടുതൽ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ എന്നും ജ്വലിച്ചും തെളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഷുജാഇ അസ്ഫഹാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നൊരു മഹാൻ, ഷാഫി മദ്ഹബിലെ, ഷാഫി കർമ്മശാസ്ത്ര മേഖലയിലെ പ്രസിദ്ധനായൊരു മഹാനാണ് അബൂ ഷുജാഇ അസ്ഫഹാനി റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ ജീവിതത്തിൽ 160 വയസ്സ് വരെ ജീവിച്ച, ഏറ്റവും കൂടുതൽ ആയുസ് ലഭിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അബൂ ഷുജാഇ അസ്ഫഹാനി റളിയല്ലാഹു അൻഹു. 160 വർഷം ജീവിച്ചിട്ട് അവിടുത്തെ ഒരു മുടി പോലും നരച്ചതായി കാണാൻ സാധിച്ചിട്ടില്ല, ഒരു പല്ലുപോലും കൊഴിഞ്ഞു പോയിട്ടില്ല, ശരീരത്തിലെ ഒരു ചർമ്മം പോലും ചുളിഞ്ഞതായി കാണാൻ സാധിക്കുന്നില്ല. യുവത്വത്തിൻ്റെ പ്രസരിപ്പും യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയും 160 വയസ്സായിട്ടും മഹാനായ അബൂ ഷുജാഇ അസ്ഫഹാനി റളിയല്ലാഹു അൻഹുവിൽ ദർശിക്കാൻ സാധിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകൾ ചോദിക്കുകയാണ്, അല്ലയോ മഹാനവറുകളെ, നിങ്ങൾക്കെങ്ങനെയാണ് ഇത്രയും ഊർജ്ജസ്വലമായ രീതിയിൽ ഈ വാർദ്ധക്യ സമയത്തും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ഒരു പല്ലുപോലും കൊഴിഞ്ഞിട്ടില്ല, ഒരു മുടി പോലും നരച്ചിട്ടില്ല, ഒരു ചർമ്മത്തിന് പോലും ഒരു പോറലും ഒരു ചുളിവോ ഏറ്റതായി കാണാൻ സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഷുജാഇ അസ്ഫഹാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടിയുണ്ട്, വളരെ ശ്രദ്ധേയമായൊരു മറുപടിയാണ്. എൻ്റെ യുവത്വകാലത്ത് ഞാൻ നന്മകളെ കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്തി. ഞാനൊരു അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്കും സ്രഷ്ടാവിന് പ്രീതിയില്ലാത്തൊരു പ്രവർത്തനവും എൻ്റെ യുവത്വകാലത്ത് ഞാൻ ചെയ്തിട്ടില്ല. പരമാവധി നന്മകളിൽ സമയം കൊണ്ടെത്തിക്കാൻ എൻ്റെ അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വാർദ്ധക്യമെത്തിയ സമയത്തും സ്രഷ്ടാവ് എനിക്ക് കൂടുതലായ ആരോഗ്യവും എനിക്ക് പ്രാപ്തിയും നൽകിയെന്ന് മഹാനവറുകൾ മറുപടി നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ യുവത്വത്തെ നന്മയുടെ വഴിയിൽ ചെലവഴിക്കാം. സമൂഹത്തിൻ്റെ മുന്നേറ്റ പ്രവർത്തനങ്ങളിൽ എത്രയോ പട്ടിണി പാവങ്ങൾ കിടന്ന് പൊരിയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ട്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടമൊരുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇടപെടൽ മൂലം നടത്തിയാൽ നമുക്കറിയാം എത്രയോ യുവാക്കളാണ് ലക്ഷക്കണക്കിന് രൂപ വരുന്ന മരുന്ന് വാങ്ങാനുള്ള പണം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെയാണ് വിവാഹം ചെയ്തു കൊടുക്കാൻ യുവസമൂഹത്തിൻ്റെ ഊർജ കരുത്തോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും ചില അടയാളപ്പെടുത്തലുകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളും മരിച്ചു പോയാൽ നമ്മെക്കുറിച്ച് സുഹൃത സ്മരണകളെ കൊണ്ട് ഓർക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സമൂഹം ഉണ്ടാകണമെന്നൊരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങൾ നോക്കൂ, ബദരീങ്ങൾ, കഴിഞ്ഞുപോയ ബദരീങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച ബദരീങ്ങളെക്കുറിച്ച് ഇന്നും ലോകം സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ നാമങ്ങൾ ഉരിവിടാത്തൊരു ദിനം പോലും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. അവരെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്തൊരു നിമിഷം പോലും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. അത്രയേറെ ശ്രദ്ധേയരായ മഹത്തുക്കളായി മാറിയത് അവരുടെ കർമ്മങ്ങൾ കൊണ്ടാണ്, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. നമുക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയുടെ വഴിയിൽ ചെലവഴിക്കാൻ സാധിക്കണം. അതിനുള്ളൊരവസരമാവട്ടെ നമ്മുടെ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ തമ്പുരാൻ നന്മകളെ കൊണ്ട് ജീവിതം സുന്ദരമാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.